കൊല്ലങ്കോടിനെ വ്യത്യസ്തമാക്കുന്നത് എന്ത്? കൊല്ലങ്കോട് ഇപ്പം മാർക്കറ്റിൽ ഏറ്റവും അധികം ഡിമാൻഡുള്ളൊരു വിഷയമാണ്. അതുകൊണ്ടല്ല ഞാനിത് ചെയ്യുന്നത്, എൻ്റെ ഒരു വ്യത്യസ്ത സമീപനമാണ്. കൊല്ലങ്കോടിലെ വ്യത്യസ്തമാക്കുന്ന വ്യത്യസ്തപരമായ കാഴ്ചകൾ, വ്യത്യസ്തമായ കാഴ്ചകൾ നമ്മളിൽ, നമ്മളൊരു കേരളീയൻ എന്നുള്ള രീതിയിൽ, ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമ്മൾ നൊസ്റ്റാൾജിയ പുലർത്തുന്ന കൊല്ലങ്കോടിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകൾ കാണിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ കൊച്ചു വീഡിയോയിൽ കൂടെ ഞാൻ നടത്തുന്നത്. എൻ്റെ ഉദ്യമത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. നമസ്കാരം എല്ലാവർക്കും. പ്രസാദേട്ടൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കൊല്ലങ്കോട് പ്രദേശത്താണ്, പാലക്കാട് കേട്ടോ. കൊല്ലങ്കോട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെറ്റി വിളിക്കണ്ട, കാരണം ഏറ്റവും നല്ല ഗ്രാമങ്ങളിലൊന്ന് അവാർഡ് കിട്ടിയോടുകൂടി എല്ലാവരും ഇപ്പോൾ കൊല്ലങ്കോട്ടാണ്. കൊല്ലങ്കോടിൻ്റെ ആ കാഴ്ചകളല്ല ഞാൻ ഷെയർ ചെയ്യുന്നത്, നമ്മൾ വ്യത്യസ്തമായ കുറേ കാഴ്ചകളാണ്, നമ്മളിൽ നൊസ്റ്റാൾജിയ ഉയർത്തുന്ന കുറേ കാര്യങ്ങൾ, അതിൻ്റെ ഗ്രാമീണ ഭംഗി, അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. കൊല്ലങ്കോടിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള, പാലക്കാട് നിന്ന് കൊല്ലങ്കോട്ടിലേക്കുള്ള വഴിയിലുള്ള കാഴ്ചകൾ, അതാണ് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത്. ആ കാഴ്ചകളിലേക്ക് നിങ്ങളെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ കാഴ്ചകളുടെ വാതായനങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറക്കണു. വരും. എന്താണ് കൊല്ലങ്കോടിൻ്റെ സൗന്ദര്യം എന്ന് ചോദിക്കുന്നവരോട് നമുക്കൊന്നും മറുപടി പറയില്ല. പക്ഷേ ഈ സൗരഭ്യമുള്ള കാഴ്ച നമുക്ക് വേറെ എവിടെ നിന്ന് കാണാൻ കഴിയുമെന്ന് കൂടി നമ്മളൊന്ന് ആലോചിക്കണം അല്ലേ. നോക്കൂ, പണ്ടൊക്കെ നാട്ടിൻപുറത്ത് കൂടെ നമ്മൾ വരമ്പ് വഴി നടന്നിരുന്നു, ഇത്രയും വീതി ഉണ്ടാവില്ല ആ വരമ്പിന്. ഇന്ന് അങ്ങനെ നടക്കാൻ പറ്റിയ വരമ്പുകളെവിടെ, നാടെവിടെ, നാടെവിടെ മക്കളെ, വരമ്പെവിടെ മക്കളെ അല്ലേ. ഈ വരമ്പത്ത് കൂടെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് നമുക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ? എന്താണ് അതിൻ്റെ ഒരു ഫീല് ആലോചിച്ച് നോക്കൂ. വെളിച്ചം മങ്ങണ്ടത് സംശയം, അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്താണ് ഇത്ര ദൂരം നെൽപ്പാടങ്ങളുമായിട്ട് പ്രകൃതി സൗന്ദര്യം നമുക്ക് വാരി കോരി തരുന്ന സ്ഥലം, ഒരുപക്ഷെ കൊല്ലങ്കോട്, കൊല്ലങ്കോടിനെ പോലെ വിരലുണ്ടാവുന്ന കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് അതിൻ്റെ ഒരു ഉതിപ്പ് എന്നറിയോ, അത് നമുക്ക് തരുന്ന ഫീല്, നമുക്ക് തരുന്ന ഒരു ആശ്വാസം, അത് ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇനി വേറെ വ്യത്യസ്ത വഴികൾ ഞാൻ വീണ്ടും കാണിച്ചു തരാം. ഇത് വേറൊരു ഭാഗമാണ്, ഇവിടെയും കാഴ്ചകൾക്ക് യാതൊരു ലോപവുമില്ല. നോക്കൂ അങ്ങേ അറ്റത്തേക്ക് എത്രയ്ക്ക് ദൂരെ ഉണ്ടെന്ന്. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്കത് വളരെ കുറച്ച് തോന്നും, അത് കിലോമീറ്ററോളം ദൂരത്താണ് ഈ കിടക്കുന്നത്. ഞാൻ സൂം ചെയ്യാം, കണ്ടോ എത്രയോ ദൂരം നമുക്കങ്ങനെ കാണാം. പാടശേഖരങ്ങളായിട്ട് നമ്മൾ കഴിക്കണ നെല്ല് അരി ഒക്കെ മിക്കവാറും ഇവിടെ നിന്ന് ഉണ്ടാവണതാണട്ടുള്ളൂ. കൊല്ലങ്കോട് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമം മാത്രമല്ല, വിപുലമായ ഒരു ഏരിയയാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നത്.
കൊല്ലങ്കോട് പ്രദേശം എന്ന് വേണമെന്ന് പറയാം. ആ പ്രദേശത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ ആകർഷണീയമുണ്ട് തന്നെ. അത് നമുക്ക് തരുന്നൊരു സുഖം ഉണ്ടല്ലോ, നമുക്കൊന്നൊരു ഫീൽ എന്ന് പറയില്ലേ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഫീൽ. അതിന് പകരം വയ്ക്കാവുന്ന ഒരു മലയാള വാക്ക് കിട്ടുന്നില്ല. ആ ഫീല് ഭയങ്കരമാണ് കേട്ടോ. നോക്കൂ, നമ്മുടെ പാടത്തിൻ്റെ നമ്മുടേതായ മാത്രം കാഴ്ചകളാണ് ഇതൊക്കെ. നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. തോന്നുന്നില്ലേ ഇങ്ങനെ? ഇതാണ് നമ്മുടെ പഴയ ട്രഡീഷണൽ വഴി, ട്രഡീഷണൽ കാഴ്ചകൾ, നമുക്ക് പലപ്പോഴും മിസ് ചെയ്യുന്ന കാഴ്ചകൾ. കണ്ടോ, ഇത് മുഴുവൻ പാടശേഖരങ്ങളാണ്. അവിടെ നെൽകൃഷിക്ക് വളർത്തു കൊണ്ടുവരും. രാസവളമാണ് തന്നെ. രാസവളമിടാതെ ഒരു കൃഷിയും നടക്കില്ലല്ലോ. എങ്ങനെയുണ്ടാ വഴിയുടെ ഫീല്? ഇങ്ങനത്തെ വഴി വളരെ അപൂർവം നാട്ടുമ്പുറങ്ങളിൽ മാത്രമേ കാണുള്ളൂ. നാട്ടുമ്പുറങ്ങൾ തന്നെ അപൂർവങ്ങളെ കാണുള്ളൂ. നാട്ടുമ്പുറത്ത് പഴയ ഓർമ്മകളായവർക്കിട് ഞാൻ അങ്ങ് നടക്കുകയാണ്. ഞാനും ഒരു നാട്ടുമ്പുറത്തുകാരനായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം നാട്ടുമ്പുറമൊക്കെ ആകെ മാറി, നാട്ടുമ്പുറമൊക്കെ അല്ലാതായി തുടങ്ങി. വരമ്പും പാടങ്ങളും ഒന്നുമില്ലാത്ത എന്തൊക്കെയോ ആയിത്തീർന്ന ഇങ്ങനത്തെ ഒരു ചോല, എന്തോ കൃഷി ആവശ്യത്തിനുള്ള ചോല, ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു കാലത്ത് ഇന്നൊക്കെ നമുക്ക് നഷ്ടം വന്നുപോയി കേട്ടോ. ഇത് മുഴുവൻ പാടശേഖരങ്ങളാണ് കേട്ടോ. ഇതൊക്കെയാണ് കൊല്ലങ്കോടിൻ്റെ കാഴ്ച. കൊല്ലങ്കോടെന്ന് പറഞ്ഞാൽ കൊല്ലങ്കോടിൻ്റെ സമീപ പ്രദേശങ്ങളിൽ കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലങ്കോടിനെ കുറിച്ച് അറിയാനല്ല, ഞാൻ എൻ്റെ പഴയ ജീവിതത്തിലേക്ക്, പഴയ കാഴ്ചകളിലേക്ക് ഇങ്ങനെ ഓടിയിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. എന്താണ് ഇത് നമുക്ക് തരുന്നൊരു സുഖം എന്നറിയോ? ഈ കാഴ്ചകൾ തരുന്ന സുഖം. ഈ വഴി കൂടെ നടക്കുമ്പോൾ, ഞാൻ ഈ വഴി കൂടെ അല്ല നടക്കണം, ഞാൻ പണ്ട് നടന്ന വഴി കൂടെയാണ് നടക്കുന്നത്. എൻ്റെ ഭൂതകാലത്ത് കൂടെയാണ് നടക്കുന്നത്, എൻ്റെ കുട്ടിക്കാലത്ത് കൂടെയാണ് നടക്കുന്നത്. അത് തരണൊരു സമാധാനം, സുഖം. എന്താണ് എൻ്റെ കാഴ്ചകൾ നോക്കൂ. എപ്പോഴെങ്കിലും ഒരു നേരെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിരിക്കണം എന്ന് നിങ്ങൾക്ക് മോഹം തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട് തീർച്ച. ആ മോഹത്തിൻ്റെ സാക്ഷാത്കാരാണ്, ആ സ്വപ്ന സാക്ഷാത്കാരാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഇതൊക്കെ, ഈ കാഴ്ചകളൊക്കെ നേരിട്ട് കയറുന്നത് എൻ്റെ ക്യാമറയിലേക്കല്ല, എൻ്റെ ഹൃദയത്തിലേക്കാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ പാടത്തെ വളം ചെയ്യുന്നതിൽ നേതൃത്വം നൽകുന്ന ആളുണ്ട്, എന്താ പേരെന്താണ്? കൃഷ്ണൻകുട്ടി. എനിക്ക് കുറേ സ്ഥലങ്ങളുണ്ട്, കൃഷിയുണ്ട്. ഓ, അത് ശരി ശരി. ഇതെന്താ വള? ഇത് വള ഉമ. നൂറ്റി മുപ്പത്തഞ്ചാണ് മൂപ്പ്. അത് ശരി. ഓ, അത് ശരി. അത് കഴിഞ്ഞാൽ സിവിൽ സപ്ലൈസിന് നേരിട്ട് ഇവിടുന്ന് തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുപോകും. അത് ശരി.
കിലോ 17 ഉണ്ടാവണം. ഓ ഓ ഓ അതാണ് അതിൻ്റെ വണക്കം. അത് ശരി. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ സപ്ലൈസ് കൊണ്ടുപോയി. അത് ശരി. ബാങ്ക് മുഖാന്തരം നമുക്ക് പൈസ കിട്ടും. ഓ ഓ ഓ ഓ ഓ ഓ 28 rupees 20 paisa പ്ലസ് ഒരു 16. ആ ശരി. 28 rupees 36 paisa പെർ കിലോ കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ ശരി ശരി ശരി. ഈ കാഴ്ചകളും ഇപ്പോൾ വളരെ റെയറാണ്. കള പറിക്കുന്നതും വളം ചെയ്യണതും ഇവരാണ് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയാൻ വയ്ക്കുമെന്നറിയില്ല. ഈ ഭക്ഷ്യ വ്യവസ്ഥയെ താങ്ങി നിൽക്കുന്നത് വളരെ അപൂർവമാണ് ഇങ്ങനത്തെ കാഴ്ചകൾ. എന്താ അതിൻ്റെ ഒരു ഭംഗി നോക്കൂ. തെങ്ങുകൾ ഇടപിരിച്ചിങ്ങനെ കിടക്കുന്നു. അതിൻ്റെ നടുവിൽ കൂടെ ചവിട്ടുവഴി, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പാടശേഖരങ്ങൾ. ഇതിനെക്കാട്ടും കമനീയമായ കാഴ്ചകൾ വേറെ എന്താ നമ്മുടെ രാജ്യത്തുള്ളത്? ഏത് കാഴ്ചകളാണ് അതിനോട് ഒക്കുക അല്ലേ? തോന്നുന്നില്ലേ? എങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് തീർച്ച. അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിലും വീഡിയോൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വ്യത്യസ്തമായ നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.